സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം തുടർച്ചയായ രണ്ടാം ദിവസവും 1000 കടന്നു. ഇന്ന് 1078 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 5 മരണങ്ങളും ഉണ്ടായി. 798 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. ഇതിൽ 65 പേരുടെ ഉറവിടം വ്യക്തമല്ല. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 16110. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 104 പേർ വിദേശത്ത് നിന്ന് വന്നവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന 115 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട് കല്ലായി സ്വദേശി കോയൂട്ടി, മൂവാറ്റുപുഴയിലെ ലക്ഷ്മി കുഞ്ഞൻപിള്ള, പാറശാലയിലെ രവീന്ദ്രൻ, കൊല്ലം AS പുരത്തെ റഹിയാനത്ത്, കണ്ണൂർ വിളക്കോട്ടൂരെ സദാനന്ദൻ എന്നിവരാണ് ഇന്ന് മരിച്ചത്. ഇതിൽ റഹിയാനത്ത് ഒഴികെയുള്ളവർ കോവിഡ് ഇതര രോഗങ്ങൾക്ക് ചികിത്സയിലായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉയർന്ന രോഗമുക്തി എണ്ണം ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 432 പേർക്കാണ് ഇന്ന് സംസ്ഥാനത്ത് കോവിഡ് ഭേദമായത്. രോഗവ്യാപന നിരക്ക് ഉയർന്നു നിൽക്കുന്ന തലസ്ഥാന ജില്ലയിൽ 222 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. 100 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. മറ്റ് ജില്ലകളിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ കൊല്ലം 106, പത്തനംതിട്ട 27, ഇടുക്കി 63, കോട്ടയം 80, ആലപ്പുഴ 82, എറണാകുളം 100, തൃശൂർ 83, പാലക്കാട് 51, മലപ്പുറം 89, കോഴിക്കോട് 67, വയനാട് 10, കണ്ണൂർ 51, കാസർഗോഡ് 47 എന്നിങ്ങനെയാണ്. 9354 പേര് ആശുപത്രികളിലാണ്. ഇന്ന് 1070 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇപ്പോൾ ചികിത്സയിലുള്ളത് 9458 പേരാണ്. ഇതുവരെ ആകെ 328940 സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചത്. ഇതിൽ 9159 സാമ്പിളുകളുടെ ഫലം ഇനിയും വരാനുണ്ട്. സെന്റിനൻ്റൽ സർവേലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ ഗ്രൂപ്പുകളിൽ നിന്ന് 107066 സാമ്പിളുകൾ ശേഖരിച്ചു. ഇതിൽ 102687 സാമ്പിളുകൾ നെഗറ്റീവായിട്ടുണ്ട്. സംസ്ഥാനത്ത് ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 428 ഉയർന്നു. തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം പ്രതിദിനം വർദ്ധിക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ 222 രോഗികളിൽ 100 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഇതിൽ തന്നെ ഉറവിടം അറിയാത്ത 16 പേരുമുണ്ട്. ജില്ലയിൽ കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ നിയോഗിക്കും. നഗരസഭാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. MLA ഉൾപ്പെടെ നിരീക്ഷണത്തിൽ പോയിട്ടുമുണ്ട്. പൊതുവിൽ വേണ്ട കരുതലിനെ സൂചിപ്പിക്കുന്നതാണ് ഇത്. കഴിഞ്ഞ ദിവസം ചാല മാർക്കറ്റിലെ തൊഴിലാളികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് ഗൗരവമായി കണ്ട് മാർക്കറ്റിലെ വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തുകയാണ്. തീരദേശത്തടക്കം കോവിഡ് രൂക്ഷമായ സാഹചര്യത്തിൽ മത്സ്യബന്ധന നിരോധനം July 29 വരെ നീട്ടിയിട്ടുണ്ട്. ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്ന സാഹചര്യം നിലവിൽ തള്ളിക്കളയാനാവില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചാലും ഇല്ലെങ്കിലും കരുതലോടെയുള്ള ഒരു ജീവിതചര്യയാകണം മുന്നോട്ടുള്ളതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വെബ് ഡെസ്ക്, തത്തുമായി.